വിശുദ്ധ ബൈബിളിലെ പുസ്തകക്രമം പാട്ടായി പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദഗ്രന്ഥത്തിലെ ദിവ്യവാചനവും മാധുര്യമേറിടും തേനിനേക്കാൾ പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളാതും പാറയെ പൊട്ടിക്കും ചുറ്റികയും പാരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്യുവാനില്ല ന്യൂനം. രണ്ടു ഭാഗങ്ങളിലുണ്ടതിലാകവേ ഉണ്ടാറുപത്താറ് പുസ്തകങ്ങൾ ഉൽപ്പത്തി തൊട്ടുമാലാക്കി വരെയുള്ള 39 ഒന്നാം ഭാഗം. ഉൽപ്പത്തി പുറപ്പാട് ലേവ്യസംഖ്യ പിന്നെ ആവർത്തനമെന്നീ പഞ്ചഗ്രന്ഥം. യോശുവ ന്യായാധിപരുത്തുമി രണ്ടുള്ള ശമൂവേൽ രാജാക്കൾ ദിനവൃത്താന്തം. എസ്രാനഗമ്യാവ് എസ്തേർ വരെയുള്ള പുസ്തകമത്രേ ചരിത്രഭാഗം. ഇയ്യോബ് സങ്കീർത്തനം സദൃശ്യവാക്യം സഭാപ്രസംഗി ഉത്തമഗീതം. സാഹിത്യഗ്രന്ഥങ്ങളാണിവ ഒക്കെയും മോഹിക്കുമേവരും വായിക്കുവാൻ. യശയായി രമ്യാവിലാവം യഗസ്കിയ ദാനിയേൽ ഘോഷയായോ വേലാമോസ് ഓബത്യോനാമി കനാകും കബക്കുക്ക് സപ്പന്യഹായി സക്കരിയ മാലാക്കി എന്നീ പ്രേവാചക ഗ്രന്ഥങ്ങൾ ചേലോടെ വായിച്ചു ശീലിക്കുവിൻ. ക്രിസ്തുവിൻ ജീവചരിത്രം പ്രഘോഷിക്കും പുസ്തകങ്ങളിരുപത്തിയേഴും. ഉത്തിണങ്ങിയുള്ള പുതിയ നിയമവും സത്യവേദത്തിൻ്റെ രണ്ടാം ഭാഗം. ഉത്തമ സുവിശേഷം നാലുണ്ടു കേൾക്കേണോ മത്തായി മർക്കോസ് ലൂക്കോസ് യോവാൻ. അപ്പോസ്തോലന്മാർ പ്രവർത്തികൾ പിന്നാലെ അപ്പോസ്തോല ലേഖനങ്ങൾ. റോമർ 1-2 കോരിന്ത്യർ ഗലാത്യർ എപ്പേസ്യർ ഫിലിപ്പ്യർ കൊലോസ്യരും. 1-2 തെസലോനി 2 തീമത്തിയോസ് തീത്തോസ് ഫിലോമോ എബ്രായരും. യാക്കോബ് 1-2 പത്രോസ് 3 യോവാൻ യൂദാ വെളിപ്പാട് പുസ്തകങ്ങൾ. നിത്യവും ധ്യാനിച്ചു വായിക്കുമെങ്കിലോ നിത്യജീവനുള്ളിൽ വന്നിടുമേ.